ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ ജനാധിപത്യ സഖ്യം മൂന്നാം തവണയും അധികാരത്തിലേക്ക്. ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റം. കേരളത്തിൽ യു ഡി എഫ് തരംഗം. ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി അക്കൗണ്ട് തുറന്നു. എൽ ഡി എഫിന് ആലപ്പുഴ നഷ്ടമായപ്പോൾ ആലത്തൂർ പിടിച്ചു. ഒരു മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമമായി. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തകർത്ത് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. 350 മുതൽ 400 വരെ സീറ്റ് എൻ ഡി എ നേടുമെന്ന പ്രവചനം അസ്ഥാനത്തായി. എങ്കിലും എൻ ഡി എ മൂന്നാമതും കേന്ദ്രഭരണത്തിലെത്തും. ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 235 സീറ്റിൽ ഇന്ത്യ മുന്നണി ലീഡ് നേടി. കേരളത്തിൽ 2019 പോലെ തന്നെ യു ഡി എഫ് തരംഗം. ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. എൽ ഡി എഫ് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണനാണ് വിജയിച്ച ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ മുന്നിലായിരുന്ന ഇടതുമുന്നണി അവസാന ലാപ്പിൽ പിന്നിലായി. ബി ജെ പി തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ അക്കൗണ്ട് തുറന്നു. ആലപ്പുഴയിൽ സിറ്റിംഗ് എം പിയായ ഇടതുമുന്നണിയിലെ അഡ്വക്കേറ്റ് എം ആരിഫ് പരാജയപ്പെട്ടു. യു ഡി എഫിലെ കെ സി വേണുഗോപാൽ 60,000+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ബി ജെ പിയിലെ ശോഭ സുരേന്ദ്രൻ 300,000+ വോട്ട് നേടി വൻ മുന്നേറ്റം സൃഷ്ടിച്ചു. ബി ജെ പിയുടെ വോട്ട് ഉത്തന്നെ വർദ്ധിച്ചത് ഇരു മുന്നണികളെയും ഞെട്ടിച്ചു. വിൻമീഡിയ ആലപ്പുഴ.